കോൺഗ്രസിലെ തർക്കങ്ങൾ തീരുന്നില്ല, അത് ആരെ ചൊല്ലിയാണെങ്കിലും തർക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അവരൊരു വിനോദമായി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ സുധാകരനും KPCC പ്രസിഡന്റായ സുധാകരനും പ്രതിപക്ഷ നേതാവായ VD സതീശനും തമ്മിൽ പുതിയ തോതിലുള്ള ഒരു യുദ്ധം തുടങ്ങുന്നതിന് കാരണമായിരിക്കുന്നത് KSU തെക്കൻ മേഖല തല്ല് തന്നെയാണ്. ഈ തല്ലിൽ KPCC എന്തിനാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് എന്നുള്ള ചോദ്യവുമായിട്ടാണ് സുധാകരനെതിരെ ശക്തമായ വാളുമായിട്ട് VD സതീശൻ വരുന്നത്. വലിയ തോതിൽ KPCCക്കാർ അന്വേഷിക്കേണ്ട ഒരു കാര്യവുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് വലിയ തോതിലുള്ള തർക്കങ്ങളും വിഷയങ്ങൾക്കും എല്ലാം കാരണമായിരുന്നു. ഏതായാലും സംഭവം കൂടുതൽ സംഭവബഹുലമാകുന്ന അവസ്ഥയാണുള്ളത്. ഇതിനിടെ സുധാകരനെ അനുകൂലിക്കുന്ന 4 പേരെ NSU ദേശീയ KSUവിൻ്റെ ദേശീയ നേതൃത്വമായ NSU പുറത്താക്കുകയെല്ലാം ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പഴകുളം മധു, MM നസീർ, AK ശശി എന്നിവരെയാണ് കൂട്ടത്തിൽ അന്വേഷിക്കാനായിട്ട് KPCC പ്രസിഡന്റ് സുധാകരൻ നിയോഗിച്ചത്. ഇതാണ് സതീശനെ ചൊടിപ്പിക്കാൻ കാരണം. പക്ഷപാതപരമായി പെരുമാറി ഏകപക്ഷീയമായി ചില കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള ആക്ഷേപം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ മുന്നോട്ട് നീങ്ങിയതെങ്കിൽ ഇത് കോൺഗ്രസിലേക്ക് ഇപ്പോൾ ഈ KSU തർക്കം അല്ലെങ്കിൽ ആ തല്ല് വീണ്ടും ഇങ്ങോട്ടേക്ക് മാറി ബാധിച്ചിരിക്കുകയാണ്. ഒരു പകർച്ചവ്യാധി പോലെ കടന്നു വന്നിരിക്കുകയാണെന്നാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അന്വേഷണത്തിൽ ഇക്കാര്യം പുറത്തു വരുമോ എന്ന ആശയവും കമ്മീഷനെതിരെ തിരിയാൻ സതീശനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതായത് KPCC പ്രസിഡന്റിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കാനുള്ള ശ്രമം ക്യാമ്പിൽ നടന്നിരുന്നു. ഇത് വലിയ തോതിലുള്ള ഒച്ചപ്പാടും ബഹളത്തിനുമൊക്കെ കാരണമായി. അതിനുശേഷമാണ് ഈ പറയുന്ന തല്ലുണ്ടാകുന്നത്. അപ്പോൾ ഈ രീതിയിൽ KPCCയുടെ അന്വേഷണ കമ്മീഷന് ശരിയായ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ സതീശൻ അനുകൂലികൾ കുടുങ്ങുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. സംഘർഷത്തെ നിസ്സാരവൽക്കരിക്കാനായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയൊക്കെ സതീശൻ ശ്രമിച്ചത്. കുട്ടികൾ തമ്മിലുണ്ടായ പ്രശ്നം പരിധി വിട്ടു പോയിട്ടുണ്ടാകാം. അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് കുട്ടികൾ തന്നെയാണ്. അവർക്ക് കമ്മീഷനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിരത്തിയായിരുന്നു കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെയോടുകൂടി കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാറി ഇപ്പോൾ ഇന്നത്തേക്ക് എത്തുമ്പോഴേക്കും വലിയ വലിയ സംഘർഷ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സംഘർഷത്തിൽ ചോര ചിന്തിയിട്ടില്ലെന്ന KSU പ്രസിഡന്റ് അലോഷ്യസ് സേവറിൻ്റെ വാദം സതീശൻ്റെ പ്രതികരണത്തിൽ പൊളിഞ്ഞിട്ടുണ്ട്. അതായത് സതീശൻ പറഞ്ഞ കാര്യങ്ങളല്ല നടന്നിരിക്കുന്നത്. ശരിക്കും ചോര പൊടിയാത്ത രീതിയിലുള്ള അടിയല്ല അവിടെ വീണിരുന്നു എന്ന് വ്യക്തമാണ്. കത്തിക്കുത്തല്ലല്ലോ ഉണ്ടായതെന്നും സതീശൻ പറഞ്ഞു. സുധാകരനെതിരെ സതീശൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്തുണ ഉണ്ടെന്ന് വരുത്താനാണ് KSU ക്യാമ്പിൽ പ്രമേയം പാസ്സാക്കാൻ ശ്രമിച്ചത്. ഇതിനെതിരെ പ്രതികരിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്ന് സുധാകരപക്ഷം പറയുന്നു. ശരിക്കും ഇതിൻ്റെ പ്രശ്നങ്ങളുടെ തുടക്കം, ക്യാമ്പിലെ ഇഷ്യൂസിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. ഈ പ്രശ്നങ്ങളെല്ലാം കൂടുതൽ കലങ്കുഷമായി മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾക്ക് അനുമാനിക്കാൻ. അതായത് KSU ക്യാമ്പിൽ ഉണ്ടായത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് KPCCയുടെ അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് റിപ്പോർട്ടിൽ KPCCക്ക് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇവർ കൈമാറുകയും ചെയ്തു. സംഘർഷത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. KPCC പ്രസിഡന്റ് K സുധാകരൻ്റെ ക്യാമ്പിലേക്ക് ക്ഷണിക്കാതിരുന്നതിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറിനോട് വിശദീകരണം തേടിയേക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ KPCC പ്രസിഡന്റിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് സതീശൻ ഗ്യാങ്ങിൻ്റെ ഒരു കളിയായിരുന്നു അവിടെ നടന്നിരുന്നത്. അതിനകത്ത് സുധാകരനെതിരെ പ്രമേയമടക്കം പാസ്സാക്കിക്കൊണ്ട് വലിയ തോതിലുള്ള കാര്യങ്ങളൊക്കെ നീങ്ങി. ഇതെല്ലാം ഹൈക്കമാൻഡിന് മുമ്പിൽ വലിയൊരു പന്തായി അല്ലെങ്കിൽ ഒരു പൊതിയായി ഭണ്ഡാരമായി അവിടെ കൊണ്ടെത്തിക്കാനുള്ള പദ്ധതിയെല്ലാം ആസൂത്രണം ചെയ്ത് വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ കൈവിട്ടു പോവുകയും മറ്റ് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ പുറത്തു വരികയും അയാളെ കൊലപ്പെടുമെന്നും വീട്ടിൽ കിടത്തി ഉറക്കില്ല എന്നുള്ള പറഞ്ഞ രീതിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ വീട്ടിൽ കിടത്തി ഉറക്കില്ല എന്ന് വൈസ് പ്രസിഡന്റ് ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്ത് ഇത് കൂടുതൽ കൂടുതൽ കലുഷിതമായ സാഹചര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. കൂട്ടത്തലിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകിയെന്നാണ് അനന്തകൃഷ്ണനും ഏഞ്ചലോ ജോർജും എതിരായ ആരോപണം. അതായത് സുധാകരപക്ഷത്തെ അനുകൂലിക്കുന്ന ഇവരാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പുറത്തെത്തിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. അതോടെ തന്നെ ക്യാമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് അല്ലമീൻ അഷ്റഫിനെയും ജെറിൻ ആര്യാടനെയും സസ്പെൻഡ് ചെയ്തത്. കൂട്ടത്തലിൻ്റെ ചേരിപ്പോരും അതോടൊപ്പം തന്നെ ചീത്തപ്പേരും ഉണ്ടാക്കിയെന്നും വിഷയത്തിൽ സംഘടനാ തലത്തിൽ അന്വേഷണം നടത്തണമെന്നും NSU വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കൂടുതൽ കടുപ്പിച്ച നടപടികളിലേക്ക് നീങ്ങണം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയിലാണ് KSU ക്യാമ്പിൽ ഇത്രയും വലിയ അടിയുണ്ടായത്. 2 ദിവസങ്ങളായിട്ട് പ്രധാന മാധ്യമങ്ങളൊന്നും ഈ വാർത്തകൾ നൽകാതെ മുക്കി ഒതുക്കി വച്ചിരിക്കുകയായിരുന്നു. പിന്നെ പല കോണുകളിൽ നിന്നും ആക്ഷേപങ്ങളും മറ്റു പ്രശ്നങ്ങളും വന്നതോടുകൂടിയാണ് ഇപ്പോൾ കുറച്ചെങ്കിലും തോതിൽ കൊടുക്കാനായിട്ട് ഇവർ തയ്യാറായിട്ടത്. അതായത് ജാഗ്രതയോടെ ചില മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ അജണ്ട നടപ്പാക്കി ഇവിടെ വാർത്തകൾ നൽകാതെ മുക്കിയിരുന്നു എന്ന് വ്യക്തമാണ്.
അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ക്യാമ്പിലാണ് പങ്കെടുത്തതെന്നും വ്യക്തമായിട്ടുണ്ട്. അതായത് കെഎസ്യുവിൻ്റെ ഈ ഇത്തരത്തിൽ നടന്നിരിക്കുന്ന ക്യാമ്പുകളിൽ ഏറ്റവും വലിയ ക്യാമ്പ് നടന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്. അതായത് തെക്കൻ മേഖല ക്യാമ്പിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം ബി ഡി സതീശൻ വിഭാഗത്തെ ചൊടിപ്പിക്കുന്നുണ്ട്. സുധാകര പക്ഷത്തിന് കൂടുതൽ മേൽക്കൈ വരുമോ എന്നുള്ള ആശങ്കയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രമേയമെല്ലാം പാസ്സാക്കി വലിയ തോതിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിലേക്ക്, അതായത് ബി ഡി സതീശനും സുധാകരനും തമ്മിലുള്ള രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചേരിപ്പോരെ എന്നുള്ളത് മറനീക്കി പുറത്തു വന്ന് പരസ്യമായ വിഴുപ്പലക്കലിലേക്കും ഏറ്റുമുട്ടലിലേക്കും നീങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് തലസ്ഥാന നഗരിയിൽ നിന്നും വ്യക്തമാകുന്നത്.